എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നേ? അതപ്പൊന്നെ അറിയത്തില്ലേ. എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറങ്ങി തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും അവരെ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ. അത്രക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലെ ആണല്ലോ. നീ എന്താ മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീവാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ. നീ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും. വേണ്ട, മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ. അല്ലേ മോനെ? അപ്പൂട്ട, അപ്പൂട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ?